ടു അവർ സ്മാർട്ട് ചാനൽ. അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ ഫുഡ് റെസിപ്പി ചാലഞ്ച് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് യുഎസ്എനിൽ കൊണ്ടാണ്. അവിടുത്തെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പേരാണ് ബട്ടർ മിൽക്ക് ചിക്കൻ. നമ്മുടെ KFC ചിക്കൻ ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഇരിക്കും ഈ സംഭവം. അപ്പൊ നമുക്ക് ഇത്ര അടിപൊളി ആയിട്ടുള്ള ഈ സംഭവം ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് എന്റെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം അമർത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ അടിപൊളി വിഭവമായിട്ടുള്ള ബട്ടർ മിൽക്ക് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ പോവാം. ഇതിന് ആദ്യം വേണ്ടത് നമുക്ക് അര ഗ്ലാസ് പാലാണ്. ഞാൻ ഇതുപോലത്തെ ഒരു അളവ് കപ്പ് വെച്ചിട്ട് ഞാൻ അര കപ്പിന്റെ അളവിൽ ഞാൻ ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ സിന്തറ്റിക് വിനീഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയാവും. ഇതിപ്പോൾ നമ്മുടെ സാധാരണ പാലിൽ നമ്മൾ വിനീഗർ ഒഴിച്ചു കൊടുത്തു, ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ദേ നമ്മുടെ ബട്ടർ മിൽക്ക് ഇതാക്കണ്ട, റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, കണ്ട. ഇതാണ് നമ്മുടെ ബട്ടർ മിൽക്ക്. ഇത് ഈസി വേ ഓഫ് മേക്കിംഗ് ബട്ടർ മിൽക്ക് ആണ്. 2-3 തരത്തിൽ നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം, പക്ഷെ ഞാനിവിടെ ഈസിയസ്റ്റ് വേ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതാണ് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിക്കാൻ പോകുന്ന ബട്ടർ മിൽക്ക്. അപ്പം ഞാനിവിടെ ഒരു 450 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലാ പീസ് എല്ലോട് കൂടിയിട്ടുള്ള പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 450 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഉപ്പ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം. നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാം ഉപ്പ് അധികം വേണമെന്നുള്ളത്. ഇനി നമ്മളിത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മാരിനേറ്റ് ആയിട്ട് വെക്കണം. അപ്പം ഞാൻ കൈകൊണ്ട് തന്നെയാണ് മാരിനേറ്റ് ചെയ്യുന്നത്. നന്നായി അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലില്ലേ ബട്ടർ മിൽക്ക്, അത് ഇതിലേക്ക് ഒഴിച്ചു വെക്കുക. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഫുള്ളായിട്ട് മിക്സ് ആയിട്ട് വരണം. നന്നായി മിക്സ് ചെയ്ത് ഇതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മളൊരു ബൗൾ എടുക്കുക, അതിലേക്ക് നമ്മൾ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ സ്വീറ്റ് പാപ്രിക്ക ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. അവർ സാധാരണ ആഡ് ചെയ്യുന്നത് കായൻ എന്ന് പറഞ്ഞിട്ടൊരു പെപ്പറാണ്. അത് നമുക്കിവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി അങ്ങ് ഇളക്കിയെടുക്കുക. ഫുൾ മിക്സ് ആവുന്ന രീതിയിൽ, എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന രീതിയിൽ നന്നായി അങ്ങ് ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗാർലിക് പൗഡർ, അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ജിഞ്ചർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മലയാളികൾക്കൊക്കെ നന്നായിട്ട് സ്പൈസ് വേണമല്ലേ. അപ്പോൾ ഈ സ്പൈസൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം ജിഞ്ചർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ ജിഞ്ചർ പൗഡർ ചേർക്കണില്ല, ഓൺലി ഗാർലിക് പൗഡർ മാത്രമേ ചേർക്കണുള്ളൂ. നന്നായി അങ്ങ് കമ്പൈൻ ചെയ്തെടുക്കുക. എല്ലായിടത്തും ഒരേപോലെ വരുന്ന പോലെ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ചിക്കനും അതുപോലെ തന്നെ പൗഡറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നന്നായി മാരിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. അടിപൊളിയായിട്ട് ഈ ബട്ടർ മിൽക്കിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ ഓരോ കഷ്ണമായിട്ടെടുത്ത് ജസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഈ ഒരു മൈദ മിക്സിൽ നന്നായി മുക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ മുക്കി നമുക്ക് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുള്ള എണ്ണയിൽ നമുക്ക് പെട്ടെന്ന് എണ്ണ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഫ്രൈ ചെയ്യാൻ അത്ര ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ അങ്ങോട്ട് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ഓയിൽ എടുത്തേണ്. നമ്മുടെ തീ ഒന്ന് ചെറുതായിട്ട് ഒന്ന് സിം ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ ഉള്ളൊന്നും വേവില്ല. അപ്പോൾ സിം ഫ്ലെയിമിലിടുക. ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ സിം ഫ്ലെയിമിലാക്കാം. നമ്മുടെ
ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു KFC ചിക്കൻ്റെ ഒക്കെ ഒരു ഭംഗിയാണ് കണ്ടോ. നല്ല അടിപൊളി ഫ്രൈഡാണ് ബട്ടർ മിൽക്ക് ഫ്രൈഡ് ചിക്കൻ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബട്ടർ മിൽക്ക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമ്മുടെ ഒരു KFC ചിക്കൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ നല്ല ചൂടായിട്ട് ഇതേ നല്ലൊരു ചിക്കൻ ഞാൻ കഴിച്ചു നോക്കാണ്. ഇത് നല്ല കർമ്മുറാണ് കേട്ടോ. നമുക്ക് ആ കർമ്മുറ് കേൾക്കാം. നല്ല അടിപൊളി നല്ല സ്പൈസി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ KFC ചിക്കൻ തിന്നാൽ പോലെ തന്നെ നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻസ് അറിയിക്കാം. അപ്പം അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ വേറൊരു വിഭവമായിട്ട് അടിപൊളി വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.